അന്നേരം ഞാൻ എലസ്റ്റിന്റെ കൂടെ വേറെ രണ്ടു മൂന്ന് സെൽ ചെയ്തിട്ടുണ്ട്, ഇതിന്റെ കൂടെ രണ്ടു മൂന്ന് സെൽ ചെയ്തിട്ടുണ്ട്. ഒരുമിച്ച് കൂടുതലും അപകടം ഉണ്ടായിട്ടുണ്ട്. ഇല്ല, ഈ ഒന്ന് രണ്ടുപേരും നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇപ്പൊ ഇവര് രണ്ടുപേരും എന്നെ സംബന്ധിച്ച് എനിക്ക് പണ്ടേ അറിയുന്ന ആളാണ്. ലിസ്റ്റിന്റെ ഒപ്പം ഞാൻ കൂടുതലും സിനിമകളെ ചെറിയ മോഹൻമാർ ഫാൻസ് ചെയ്തു. നിവിൻ ഞാൻ നമ്മള് കമ്പനിയിൽ നിന്ന് നാലാമത്തെ സിനിമ നമ്മൾ ഇട്ട് ചെയ്യുന്നത്. അപ്പോ അതില് ലൈഫിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയാണ് പ്രേമം. അതില് നിവിൻ ലീഡായിരുന്നു. പിന്നെ കനകം കവലികളും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പൊ അതിലും നിവിൻ ലീഡ് റോൾ ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത്. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും എക്സൈറ്റ്മെന്റ് ഡെഫിനറ്റ്ലി ഇത് ഫിലിം മേക്കർ അല്ലായിരുന്നു, ഹനീഫ് അദേരിയുടെ. അനീഫിൻ എനിക്ക് ഒരു തരത്തിലും അവരോടായിരുന്നു. ഈ പബ്ലിക് പരിപാടികളെ കാണുമ്പോൾ ഇയാൾ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഇയാൾ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, ഇയാൾക്ക് എന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോ നമ്മൾ കുറച്ച് ഇൻട്രോവേർട്ടായിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഈ സിനിമയിലെ എക്സൈറ്റ്മെന്റ് അനീഫ് തന്നെ. ഈ സിനിമ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും വിഗ്രഹത്തിന്റെ ഒരു ഒരു പരിപാടിയാണ്. പുള്ളിയുടെ ആളുകൾക്കും അല്ലെങ്കിൽ പുള്ളി സിനിമയെ കൺസീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബീങ് ആൻ ആക്ടേഴ്സ് നമുക്ക് തരുന്നൊരു ഇവന്റ് സ്പേസ് ഉണ്ട്. അതിനൊന്നിനും വെട്ടി കൊടുക്കുകയൊന്നുമില്ല. നമ്മളവൻ പെർഫോം ചെയ്യാൻ അനുവദിക്കുക, അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് പരിപാടികൾ നമുക്ക് ഇമ്പ്രവൈസ് ചെയ്ത് ഹ്യൂമർ ഉണ്ടാക്കാനുള്ള സ്പേസ് ഉണ്ടായി. അപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ നമ്മുടേതല്ലാത്തൊരു പ്രദേശത്ത് സിനിമ ഷൂട്ട് ചെയ്യുക, ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക, അങ്ങനെ മൊത്തത്തില്. പിന്നെ നമ്മളെ പോലുള്ള സാധാരണ ആക്ടേഴ്സിനെ സംബന്ധിച്ച് ഇടക്കിടക്ക് ഇങ്ങനെയുള്ള വലിയ സിനിമകളുടെ ഭാഗം പോകുക, അല്ലെങ്കിൽ മുന്നോട്ട് വേറെ വണ്ടികൾ ഓടുള്ളൂ. താങ്ക് യു. ഇത് പലപ്പോഴും സംഭവിക്കുന്നതാണ്. നമുക്ക് ഇത് ആളുകൾ ഓർത്തിരിക്കുന്നതിന് ഒരു കോമഡി ഒരിക്കലും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് പലപ്പോഴും സിനിമയിൽ സംഭവിച്ചു പോകുന്നു. ഞാൻ പല സ്ഥലത്തും പറഞ്ഞ് ജാവർണ പരിപാടി സിനിമയിൽ ഉണ്ടായിരുന്നില്ല, അത് സംഭവിച്ചാണ്. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് ആസ് എൻ ആക്ടർ ഭയങ്കര ഹോപ്പുള്ള സിനിമയാണ്. എനിക്ക് ഒരുപക്ഷെ നമുക്ക് ഈ സിനിമയോടുള്ള സ്നേഹം കൂടെ ഇത് ഈ പറയുന്ന പോലെ ഇത് ഒട്ടും കോംപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ മെസ്സേജ് ഒന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനൊരു വലിയ സംഭവവും മഹത്തായ പരിപാടികളൊന്നുമല്ല. ഇപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച് ഒരു ഒരു ഫുൾ ടു കമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് ആണ്. ഒരുപക്ഷെ ഇതിന്റെ കഥ നിങ്ങൾക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ ഇതിന്റെ ചില സീൻസ് നിങ്ങൾക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ചില തമാശയായിരിക്കാം. പക്ഷെ നമ്മുടേതായ തരത്തില് അല്ലെങ്കിൽ ഹനീഫിന്റെ ഒരു വിഷനില് ഈ പറയുന്ന പോലെ ഇത് കാണുന്ന ആളുകളെ മാക്സിമം എന്റർടൈൻ, എങ്ങനെ ഒരു ഫെസ്റ്റിവൽ സിനിമ ഉണ്ടാക്കാം, എങ്ങനെ ഒരു കമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് ഉണ്ടാക്കാം, ആ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗത്ത് കുറച്ച് കോമഡി ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങളാണല്ലോ കണ്ടുപോലെയുണ്ട്. എല്ലാ തരം പ്രേക്ഷകരുള്ളൊരു നടനാണ് ഫിലിം ബോഡി. അതുപോലെ എല്ലാ ടൈപ്പ് റോളും ചെയ്തിട്ടുണ്ട്. ഒരു ബിഗ് ബജറ്റ് ഒരു പാൻ ഇന്ത്യൻ ഫിലിം എന്ന് പ്രതീക്ഷിക്കാൻ ഫിലിം ബോഡിയിൽ നിന്നും